നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ ലെമണും ഡേറ്റ്സും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ രുചികരമായ പിക്കിൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് ഇപ്പോൾ ലെമണിൻ്റെ പുളിയും അതുപോലെ ഡേറ്റ്സിൻ്റെ മധുരവും ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാറാണിത്. ഇതുണ്ടെങ്കിൽ ശരിക്കും വേറെ കറികളൊന്നും വേണ്ട, അത്രയും തന്നെ രുചികരമായ അച്ചാർ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. അത് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഒരു 15 ഒരു മീഡിയം സൈസുള്ള ലെമൺ എടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ച ലെമൺ ആഡ് ചെയ്ത് നമുക്കതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അധികം വെന്ത് പോരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഉപ്പിനൊന്നും കണക്കില്ല, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മളിപ്പോൾ ഇതിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ലെമണൊക്കെ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ ഒരു 7 മാത്രം മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിലാവണം, അപ്പോഴത്തേക്കും തന്നെ ഈ നാരങ്ങ നല്ലോണം സോഫ്റ്റ് ആവും. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിൽ വേണ്ടത്. ഇത് നന്നായി ചൂടായി. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു. നമുക്കിത് വെള്ളമൊക്കെ കളയാനായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം ശരിക്കും വെള്ളം എല്ലാം തന്നെ കളയണം. അതിനുശേഷം ഒരു പാൻ എടുത്ത്, നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കുക. അപ്പോൾ നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ആദ്യം ചേർത്ത് പൊട്ടിക്കാം. ഇതിപ്പോൾ നമ്മൾ കടുകും ഉലുവയും ചേർക്കുന്നതിന് പകരം നമുക്ക് ഉലുവയും കടുകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് ചതച്ചില്ലെങ്കിൽ പൊടിച്ചെടുത്തിട്ടും ചേർക്കാം. ഇപ്പോൾ കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇതിലൊരു ഞാൻ 10 വെളുത്തുള്ളിയും പിന്നെ ഒരു 3 പച്ചമുളകും ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതും ഒന്നായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കായപ്പൊടി, കായം പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. നമ്മൾ അടുത്ത് ചേർക്കാനുള്ളത് പൊടികളാണ്. ഇതിൽ ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ എരിവുള്ള മുളകും കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം. ഇത് ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടില്ല, മുളക് പൊടി തന്നെയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഡേറ്റ്സ്, ഞാൻ ഡേറ്റ്സ് ഇതിൽ കുറച്ച് 1 കപ്പ് ഡേറ്റ്സ് ഉണ്ടാവുള്ളൂ, ഏകദേശം ഒരു 10-15 ഡേറ്റ്സ് അതിൻ്റെ ഡി സി ടി ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തു. ഡേറ്റ്സ് നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമാണ് പൊടിയായിട്ട് ചേർത്തിരിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഈ ഡേറ്റ്സ് നന്നായി വെന്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു സ്വീറ്റ്നെസ് കിട്ടും. ഈ സമയം നമ്മുടെ നാരങ്ങ വേവിച്ചു വെച്ച നാരങ്ങയിൽ വെള്ളമൊക്കെ, പുറമെയുള്ള വെള്ളമൊക്കെ നല്ലൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ ഒരു നാരങ്ങ നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ അമുങ്ങി പോകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മളതൊന്ന് എടുത്ത് മാറ്റണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാരങ്ങയൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങും. അതിന് മുമ്പ് തന്നെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് അത് മാറ്റണം. ഇനി ഇത് 4 ഞാൻ ഇതിൽ കട്ട് ചെയ്യാൻ പോകുന്നത്.
നാല് പീസായിട്ട് ഇത് കട്ട് ചെയ്യാം. അതിലെ സീഡ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യും ചെയ്യാം. ബാക്കിയുള്ള എല്ലാ നാരങ്ങയും ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ ഡേറ്റ്സിലെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളവും ഒന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുറിച്ച് വെച്ച് ലെമൺ ഇതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയെന്ന് തന്നെ പറയാം. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാവാനായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. ഇനി ഇതിലിരുന്ന് ലെമൺ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അതൊന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. അതുപോലെ കയ്പ്പ് വരും ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലെമൺ ഡേറ്റ്സ് വളരെ സ്വാദിഷ്ടമായ പിക്കിൾ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിത് നല്ല ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു ദിവസമൊക്കെ ഇത് പുറത്ത് തന്നെ വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ പിക്കിളാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.